നമസ്കാരം. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ദേവിയാണ് വരാഹി ദേവി എന്ന് പറയാം. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. നാം ഇപ്പോൾ വസിക്കുന്നത് അഥവാ നാം ഇപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ് എന്ന് തന്നെ പറയാം. ഇത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാകുന്നു. അനേകം വെല്ലുവിളികൾ ഈ സമയത്ത് നാം നേരിടുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നതാകുന്നു. നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനീതിയും തടസ്സങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതായത് ശരിയായ മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്ക് പോലും ജീവിതത്തിൽ പല ദുരിതങ്ങളും കഷ്ടതകളും വന്ന് ചേരുന്നവരാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും പലരും ഉയർച്ചയ്ക്കായി ശ്രമിക്കും എങ്കിലും അനീതിയാൽ അതെല്ലാം ജീവിതത്തിൽ തടസ്സങ്ങളാൽ വന്ന് ഭവിക്കുന്നതാകുന്നു. എന്നാൽ ഇത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുമ്പോൾ അതിനെതിരെ പോരാടുവാൻ ദേവി നിത്യവും ആരാധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ജീവിതത്തിൽ പല രീതിയിൽ വരാഹിദേവി നമ്മെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതെല്ലാം ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അമ്മയെ വിളിക്കുകയാണ് എങ്കിൽ ന്യായമായ എന്ത് കാര്യവും അമ്മ നടത്തിത്തരും എന്ന കാര്യം സംശയത്തിന് അതീതം തന്നെയാകുന്നു. തന്റെ ഭക്തരുടെ വിഷമതകൾ അമ്മയ്ക്ക് ഒരിക്കലും കണ്ടു നിൽക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. അമ്മ മാതൃവാത്സല്യം തുളുമ്പുന്ന ദേവി തന്നെയാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നം വരികയാണ് എങ്കിലും അതെല്ലാം ദേവിയുടെ അനുഗ്രഹത്താൽ അതിജീവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. എന്നാൽ ദേവിയെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം ചില സൂചനകളും ലഭിക്കുന്നതാകുന്നു. വരാഹിദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികളുടെ കൈപ്പത്തിയിൽ അഥവാ കൈകളിൽ ചില ചിഹ്നങ്ങൾ തെളിയും എന്ന് തന്നെ പറയാം. ഈ ചിഹ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചന്ദ്രക്കല. ദേവിയുടെ മൗലിയിൽ ദേവി ചൂടിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ചന്ദ്രക്കല എന്ന് പറയാം. ജീവന്റെ അമൃതായി ചന്ദ്രഗ്രഹത്തെ കണക്കാക്കുന്നതുമാണ്. ഇത്തരത്തിൽ ഭൂമിയെ പോഷിപ്പിക്കുന്ന ഒരു ശക്തി തന്നെയാണ് ചന്ദ്രദേവൻ. ദേവിയുടെ അനുഗ്രഹം ഉള്ളവരിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമായി ഇതേക്കുറിച്ച് പരാമർശിക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു ചിഹ്നം കൈപ്പത്തിയിൽ വരികയാണ് എങ്കിൽ അഥവാ കയ്യിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. അമ്മ കൂടെയുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. വരാഹിദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവർക്ക് വന്ന് ചേരുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ്. വരാഹിദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും എന്ന് തന്നെ പറയാം. പക്ഷേ പ്രാർത്ഥന ശരിയായ രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം. നിത്യവും ഒരേ സമയത്ത് ഒരേ രീതിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ, അതും ശരിയായ രീതിയിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഓരോ വ്യക്തികൾക്കും കണ്ടു തുടങ്ങൂ എന്ന് പറയാം. അതിനാൽ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ചന്ദ്രക്കല എവിടെ തെളിയുന്നുവോ അതുമായി ബന്ധപ്പെട്ടാണ് ഫലങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കയ്യിൽ തെളിയുകയാണ് എങ്കിൽ ഒന്ന് ഉറപ്പിക്കുക, അമ്മയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് ഇവർ എന്ന കാര്യം. അതിനാൽ അമ്മയുടെ അനുഗ്രഹം നിലനിർത്തുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു. ത്രികോണം. ത്രികോണ ചിഹ്നമാണ് കയ്യിൽ ഉള്ളത് എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ മൂന്ന് ശക്തികളെ ത്രികോണത്തിലെ മൂന്ന് വരകൾ പ്രതിനിധീകരിക്കുന്നതാകുന്നു. അതിനാൽ ഇങ്ങനെ കയ്യിൽ കാണുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേക കഴിവുകളെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ പ്രശസ്തിയും ബഹുമാനവും അവരുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ തടസ്സങ്ങളെ മറികടക്കുവാനും ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഭാഗ്യരേഖയിലാണ് ഇത്തരത്തിൽ ഈ ചിഹ്നം കാണുന്നത് എങ്കിൽ അതീവ ശുഭകരം തന്നെയാകുന്നു. ജീവിതത്തിൽ ഉടനെ ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ പോകുന്നു എന്ന സൂചന ഇതിലൂടെ വരാഹിദേവി നൽകുന്നതാകുന്നു. കൂടാതെ പ്രത്യേകമായ കഴിവുകൾ സൂചിപ്പിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഴിവുകൾ ഉണ്ട് എന്നും ആ കഴിവുകൾ ഇവർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന സൂചനയും ഇതിലൂടെ അമ്മ നൽകുന്നതാകുന്നു. നക്ഷത്രം.
കയ്യിൽ നക്ഷത്രമാണ് തെളിയുന്നത് എങ്കിൽ ശിവശക്തി ശക്തികളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കുക. ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു ചിഹ്നം കയ്യിൽ തെളിഞ്ഞു ലഭിക്കൂ എന്ന് തന്നെ പറയാം. അസാധാരണമായ കഴിവുകൾ നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ വരാഹി ദേവി നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഗുരുമണ്ഡലത്തിലാണ് കാണുന്നത് എങ്കിൽ ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അതിൽ വിജയിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിനാൽ അതീവ ശുഭകരം തന്നെയാണ് നക്ഷത്ര ചിഹ്നം കൈകളിൽ കാണുന്നത്. അതിനാൽ ഇത്തരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ പോകുന്നു എന്ന സൂചനയും ലഭിക്കുന്നതാകുന്നു. ശത്രുക്കൾ ജീവിതത്തിൽ അധികമുണ്ട് എന്നും അവരുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നതാകുന്നു. എന്നാൽ അമ്മയുടെ അനുഗ്രഹത്താൽ ഇതെല്ലാം ജീവിതത്തിൽ ബാധിക്കാതെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാകുന്നു. മത്സ്യം. മത്സ്യചിഹ്നമാണ് കയ്യിൽ തെളിയുന്നത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് തിരിയുവാൻ പോകുന്നു എങ്കിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ ഇത്തരത്തിലൊരു സാഹചര്യം ജീവിതത്തിൽ വന്ന് ചേരുവാൻ പോകുന്നു എന്ന സൂചന ഇവർക്ക് ലഭിക്കുന്നതാകുന്നു. മറ്റൊരു തരത്തിൽ ജീവിതം മാറിമറിയാൻ പോകുന്നു എന്ന സൂചനയും ഇതുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്നതാകുന്നു. മറ്റുള്ളവർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രയോജനങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നതാകുന്നു. എത്ര വലിയ പ്രതിസന്ധിയാണ് എങ്കിലും അമ്മയെ അവിശ്വസിക്കരുത് എന്ന സൂചനയും ലഭിക്കുന്നതാകുന്നു. കാരണം ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും എന്നും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്നും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പല രീതിയിലുള്ള തടസ്സങ്ങളായി വന്ന് ചേരും എങ്കിലും അതെല്ലാം ഉയർച്ചയുടെ തുടക്കം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെ ദേവി നൽകുന്നത്. കൂടാതെ ഇവർ ഉൾക്കാഴ്ചയുള്ളവരാണ് എന്ന സൂചനയും ഇതിലൂടെ ദേവി നൽകുന്നത് തന്നെയാണ്. അതിനാൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മത്സ്യചിഹ്നം കയ്യിലുള്ള വ്യക്തികൾക്ക് ദേവി നൽകുന്നത്. അതിനാൽ ഈ ചിഹ്നം കയ്യിൽ വരുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഏവരുടെയും കൈകളിൽ ഇത്തരത്തിൽ ചിഹ്നം ഉണ്ടാകണം എന്നില്ല. അതിൻ്റെ അർത്ഥം ദേവിയുടെ അനുഗ്രഹം അവർക്കില്ല എന്നല്ല. എന്നാൽ ദേവിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ അതും വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ചിഹ്നങ്ങൾ അടുത്തുതന്നെ നിങ്ങളുടെ കൈകളിൽ പ്രത്യക്ഷമാകും എന്ന് തന്നെ പറയാം.